Hello, good day. All welcome. Plywood Media Day. Today's episode will be so good. Now, in this, our family is going to be a little bit different. That is, all the kids are going to be a family. They are going to be a little bit different. So, all welcome. Media will be so good. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നത് ഒരു 5 അടി നീളവും 4 അടി വീതിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ആട്ടും കൂടുന്നുണ്ട്. അതിപ്പോൾ എല്ലാ വീട്ടുകാർക്കും ഉപയോഗിക്കാം. ഇപ്പോൾ ഒന്നോ രണ്ടോ ആടുകളെ വളർത്തുന്നവർക്കോ ഒരു തള്ളേനെ അല്ലെങ്കിൽ 2-3 കുട്ടികളൊക്കെ വളർത്തുന്നവർക്കോ ഒക്കെ പറ്റിയിട്ടുള്ള ഒരു കൂടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആട്ടും കൂട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 അടി നീളം വരുന്നുണ്ട്, 4 അടി വീതി ഉള്ള അളവുണ്ട്. പിന്നെ നമ്മൾ ഇതിനൊരു പുൽത്തൊട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിൽ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുണ്ട്. പുല്ലിട്ട് കൊടുക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൈറ്റ് നമ്മൾ ട്രേ കൊടുത്തിട്ടില്ല ഇതിൽ. പിന്നെ സിമ്പിളായിട്ട് ഒരു റൂഫാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ രീതിയിൽ മരത്തിലൊക്കെ വളർത്തുന്നവർക്കും അല്ലെങ്കിൽ അങ്ങനെ വളർത്തിയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വേനൽക്കാലത്തും മഴക്കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം പ്രശ്നങ്ങളും വരാറുണ്ട് കൂടിനുള്ളിൽ. പിന്നെ ആട് നിൽക്കുന്ന സ്ഥലത്ത് ഫൈബർ ഫ്ലോറിങ് അതായത് മരത്തിൻ്റെയൊക്കെ ഇടുമ്പോൾ അവർക്ക് ഒരുപാട് ഈ ചളിയൊക്കെ ചവിട്ടി കയറ്റുക അല്ലെങ്കിൽ മൂത്രമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ ആടിൻ്റെ മേലൊക്കെ സ്കിൻ ഡിസീസുകൾ ഫംഗസ് ഇൻഫെക്ഷനുകൾ ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടിട്ട് നമുക്ക് ഈ ഒരു ഫ്ലോറിങ് ഉള്ള ഒരു കൂട്ടിൽ ഇടുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് അവർക്ക് അതിലേക്ക് എടുക്കാൻ പറ്റും, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ അവർക്ക് നമുക്ക് കൂടെ കടിച്ച് കഴുകി വൃത്തിയാക്കി ഇട്ടാലും നല്ല രീതിയിൽ എടുക്കും. അതൊക്കെയാണ് ഈ കൂടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ആടുകൾക്ക് ഓടിക്കേറാനുള്ള ഒരു ഹൈറ്റ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റാണ് നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4 mm മെഷാണ് ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 1 സൈഡ് റൂഫാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ ട്രേയോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ ചേഞ്ചസുകൾ വരും. അപ്പോൾ ഇതിൻ്റെ വില നമ്മൾ നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റ് നോക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക, അതിൽ കംപ്ലീറ്റ് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് വിളിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ കാലത്ത് 10 മണി മുതൽ വൈകിട്ട് 6 മണിക്കുള്ളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിച്ചാൽ ഫോൺ കിട്ടും. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ കേട്ടോ, സൺഡേയിൽ ഓഫ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് ഫോൺ വിളിക്കാം. ഫോൺ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ നമുക്ക് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കളറിൽ വേണമെങ്കിൽ നമ്മൾ വരുന്നുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് നല്ല പച്ച കളറും പിന്നെ ഡോറിൻ്റെ ഒരു ഓറഞ്ച് കളറും ഷെയ്ഡൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ റൂഫ് ഇപ്പോൾ 1 സൈഡ് റൂഫാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് 2 സൈഡിലേക്കുള്ള റൂഫ് വേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും, ചെറിയ വ്യത്യാസങ്ങളെ വരുള്ളൂ. ഇനിയിപ്പോൾ ഹൈറ്റ് കൂട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് കൂട്ടാം. അതുപോലെ നമുക്ക് ട്രയർ ഫെസിലിറ്റി വേണം, ലാഡർ ഫെസിലിറ്റി വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസങ്ങളിൽ അതിൻ്റെ മാറ്റങ്ങളൊക്കെ വരുത്താം. പിന്നെ ഈ അളവിൽ തന്നെ നമുക്ക് ഇനി 4 mm വേണ്ട, 6 mm മെഷ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു കോമ്പാക്റ്റ് ഒരു അളവാണ്. നമുക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും ഡെലിവറി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഉണ്ട്. എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മളിത് വീടുകളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളെ ഡിഫറൻറ്റ് ആയിട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരിക. ലോക്കലൊക്കെ ആണെങ്കിൽ നമ്മൾ കിലോമീറ്റർ ചാർജിൽ നമുക്ക് ചെറിയ വണ്ടികളിലൊക്കെ കൊണ്ടുകൊടുക്കാൻ പറ്റും. ദൂര സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ, അതായത് ദൂര സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇത് എത്തിച്ചു കൊടുക്കാനുള്ളതിന് ചെറിയൊരു ചാർജ് വരും. അതിപ്പോൾ 2-3 കൂടുകളൊക്കെ ആയിട്ടോ ഇപ്പോൾ ഈ ഒരു കൂട് വെച്ച് കഴിഞ്ഞാൽ തന്നെ അധികം സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു സ്പേസ് നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ ആ ഒരു സ്പേസിലായിരിക്കും അതിൻ്റെ ഒരു ചാർജായിരിക്കും വരിക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അന്വേഷിക്കുക, നമ്മുടെ വാട്സപ്പിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ചിലപ്പോൾ ഒരു 3000 രൂപയോ അല്ലെങ്കിൽ 4000 രൂപയോ അല്ലെങ്കിൽ 2000 രൂപയോ അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്തിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഡിഫറൻസ് വരിക. മാക്സിമം അത്ര ചാർജൊക്കെയാണ് നമ്മൾ മേടിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ പുതിയ അപ്ഡേഷനുകളിൽ നമുക്ക് ഇതിലും കുറവിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ എത്തിച്ചേരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ താഴെ കമൻറ്റുകളിൽ അറിയിക്കുക. അതുപോലെ ഇത് നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റികളുണ്ട്. അത് മുമ്പത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഒരു സൈഡ് വരുമാനമൊക്കെ ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ നോക്കുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ചാനലും നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.